നമസ്കാരം മലയാളി വാർത്ത സ്പെഷ്യലിലേക്ക് കയറി പോന്നോളി. ഗോവിന്ദ താൻ പോയി ദീപം കത്തിക്ക്, ഞാൻ പോയി കൊട്ടാനുള്ള പാത്രം വാങ്ങട്ടെ. നവകേരള സദസ് ഇനി നിന്ന് കത്തും, ഇല്ലാത്ത പക്ഷം വീടുകൾക്ക് തീ കൊളുത്തുമെന്ന് DYFI രക്ഷിക്കൽ ടീം. ഞാൻ ഇതുപോലെ എത്രയോ പേരെ രക്ഷിച്ചിരിക്കുന്നു, ഇതൊരു തൊഴിലായിട്ട് കാണാതിരുന്നാ മതി. വന്നു വന്ന് പിണറായി മുണ്ടുടുത്ത മോദി പ്രോ ആകുവാണല്ലോ കമ്മികളെ. എന്റെ ദൈവമേ, എന്തൊരു ചിറ്റണത്, പണിയൊക്കെ എനിക്ക് തീറ്റവനും. പിണറായി പോകും വഴിയെല്ലാം ദീപാലങ്കാരം പാത്രം കൊട്ടൽ, ദീപാലങ്കാരം പാത്രം കൊട്ടൽ. മണിയടി തേങ്ങയടിക്കൽ ഉണ്ടോ സ്വാമി? എന്റെ അഭിപ്രായത്തിൽ ഓരോ മണ്ഡലത്തിലും കരിമരുന്ന് പ്രയോഗം കൂടി ആവാം. അങ്ങനെ നീ പറയരുത്, ചില മര്യാദകളൊക്കെ ഉണ്ട്. ദീപം മാത്രം ആക്കണ്ട, കുറച്ച് കൊരവപ്പൂവും കൂടി എടുക്കട്ടെ സഖാക്കളെ. അല്ല സഖാവേ, മതേതര കേരളത്തിൽ ദീപം തെളിയിക്കാൻ പാടുണ്ടോ? അതൊക്കെ ഒരു മിത്തല്ലേ. പറയുന്നതൊന്ന് പ്രവർത്തിക്കുന്ന വേറൊന്നും. ദീപം തെളിയിക്കാനുള്ള വെളിച്ചെണ്ണ സപ്ലൈകോയിലും മാവേലി സ്റ്റോറിലും ഇല്ല തമ്പറാമൾ, എന്ത് ചെയ്യാനായത്? കടം മേടിച്ചിട്ടാണേലും എണ്ണ മേടിച്ച് ദീപം തെളിയിച്ചേക്കാൻ്റെ പൊന്നു മലയാളികൾ, അല്ലെങ്കിൽ DYFI SFI വന്ന് ജീവൻ രക്ഷാ പ്രവർത്തനം നടത്തും ഓരോ വീട്ടിലും. അറിയാലോ, ഹെൽമെറ്റ്, പൂച്ചട്ടി, കമ്പിവടി തുടങ്ങിയവ ഉപയോഗിച്ചായിരിക്കും ജീവൻ രക്ഷാ പ്രവർത്തനം നടത്തുന്നത്. മുക്കൻ വരുമ്പോൾ ദീപങ്ങൾ ഇങ്ങനെ നിന്ന് കത്തണം, ഓരോ പഞ്ചായത്ത് നിന്ന് കത്തണം. അതാണ് മുഖ്യൻ സ്വപ്നം കാണുന്ന പുരോഗമന കേരളം. എന്നറിയോ, മദ്യവിമുക്തമായ കിന്നാശേരി, അതായിരുന്നു സ്വപ്നം. ഇവന് ഇതറിയേണ്ട കാര്യമില്ലല്ലോ. നവകേരള സദസംഗ് പുതുപ്പള്ളിയിൽ എത്തുമ്പം ജയിക്ക് പുതുപ്പള്ളി കത്തിക്കൂന്നാ കേക്കുന്നത്. എനിക്ക് അതല്ല പേടി, ചിന്തേച്ചി എങ്ങാണ് ഈ ആവേശത്തിൽ കേറി കുണ്ടറ അണ്ടിയാപ്പീസ് കത്തിക്കുവോന്നാണ്. ഈ ആവേശത്തിൽ കേറി കുണ്ടറ അണ്ടിയാപ്പീസ് കത്തിക്കുവോ? ദീപ അല്ല, ഇതിനൊക്കെ പന്തം വെച്ച് കൊളുത്തണമെന്നാണ് മലയാളികൾ പറഞ്ഞോണ്ടിരിക്കുന്നത്. തലവൻ ടിന്റുമോൻ ഒരു ഭീഷണി മുഴക്കും. എന്റെ ഉടായിപ്പൊക്കെ അങ്ങ് AKG സെന്ററിൽ വെച്ചാണ് കേട്ടോ. എന്റെ പിള്ളേരെ അങ്ങാണ് ഇനി വെയിലെ തറക്കി നിർത്തിയാൽ ഡൈനാമൈറ്റ് വെച്ച് ഞാൻ പൊട്ടിക്കുമെന്ന്. ചേട്ടാ, അപമാനിച്ചേ.